വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റെപ്സ് ആൻഡ് ഫുഡ് സ്റ്റെപ്സ്. അപ്പൊ ഇന്നത്തെ ദിവസം അറിയാലല്ലേ, ഡിസംബർ 12-ാം തീയതിയാണ് മാമാങ്കൻ റിലീസ് ഡേറ്റ് ആണ് അല്ലേ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല, മാമാങ്കൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ ആണ്, 10 മണിയുടെ ഷോക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫാൻ ഷോ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇത് റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു, ഫാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫിലിംഗ് വന്നിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു തരാം, തിയേറ്റർ റെസ്പോൺസും കൂടെ പറഞ്ഞു തരാം. അപ്പൊ ഓക്കെ, ഏതായാലും വന്ന് നമുക്ക് സിനിമ കണ്ടിട്ട് വരാം. പ്രേക്ഷകരും ഫാൻസുകാരും എങ്ങനെയാണോ പ്രതീക്ഷിച്ചത് ആ ലെവൽ തന്നെ ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. ഡയറക്ടറും നിർമ്മാതാവിൻ്റെയും കഴിവുണ്ട്, വേണുഗോപാലിൻ്റെ പറയുകയാണെങ്കിൽ അവരുടെ കഴിവുകൾ തന്നെ ഈ പടത്തിനുണ്ട്. 68 വയസ്സിൽ ഇതുപോലെ അഭിനയിക്കാൻ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക മഹേശ്വര മമ്മൂക്ക മാത്രമേ ഉള്ളൂ. വളരെ നല്ല രീതിയിലുള്ള പടം തന്നെ ഞങ്ങൾ ഇപ്പോൾ അതാണ് പ്രേക്ഷകരും ഫാൻസുകാരും എന്താണോ ഉദ്ദേശിച്ചത് ആ ലെവൽ തന്നെ പടയും മൂവ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാന്റെ ചേറ്റോ സിനിമ എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം, അതുപോലെ തന്നെ പടയെടുത്തിട്ടുണ്ട്. അതായത് പറഞ്ഞത് വടക്കവിരാജിൻ മൈത്രാജിൽ ഇഷ്ടപ്പെട്ട ഒരു മമ്മൂക്ക ഫാനിന്റെ അല്ലെങ്കിൽ ഒരു മലയാളി പ്രേക്ഷകന് ഈ മാമാങ്കെന്ന് പറഞ്ഞ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. നല്ല രീതിയിൽ പടയെടുത്തിട്ടുണ്ട് 10 മൂന്നാർ. പിന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകരെയുമെല്ലാം സിനിമ എന്നത് വെറും ഒരു എന്റർടൈൻമെന്റ് അല്ല, അത് വീണ്ടും വീണ്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഒരുപാട് തന്റെ സിനിമകളിലൂടെ കയ്യൊപ്പിലൂടെ ഇതുവരെ, അതായത് മാമാങ്കു ഇന്ന് നമ്മൾ കണ്ട 2.5 മണിക്കൂറിലൂടെ വീണ്ടും വീണ്ടും മമ്മൂക്ക നമുക്ക് കാണിച്ചു തരികയാണ്. അത് നമ്മൾ പോലും അറിയാത്ത ഒരു ചരിത്ര സിനിമ വീണ്ടും അത് റിപ്പീറ്റ് അടിച്ച് അത് ഒരു 2-3 മാസം അല്ലെങ്കിൽ 2.5 വർഷത്തെ കടലത്തുവാനത്തിന്റെ പ്രയത്നമാണ്. മമ്മൂട്ടിയുടെ പ്രകടനം അടിപൊളി, നല്ല പെർഫോമൻസ്, നല്ല കണ്ടീഷൻ, നല്ല പർശിരാജനെ പോലെ നല്ല കുഴപ്പമില്ല, നല്ല പടം, അങ്ങനെ നമ്മള് പടമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു പടം എന്നുള്ളതിനെ കുറിച്ച് പറയാല്ലേ. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മാസ് പടം എന്നതിനേക്കാളും നമുക്ക് പറയാൻ നല്ലത് ഒരു ക്ലാസ് പടം എന്നാണ്. മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റിട്ട് നമുക്ക് ഇനി വേറെ അഭിനയത്തിനെ പറ്റി ഒന്നും പറയാനില്ല. അതിലും മേലെ എന്താണ് വേറൊരു നല്ലതാണ് ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നത് അത് കുറഞ്ഞു പോകും, അത് നമുക്കൊന്നും പറയാനില്ല. അതൊരു രക്ഷയില്ല, അസാധ്യ പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ അച്യുതൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുഞ്ഞു മോൻ്റെ പെർഫോമൻസ് ഇതിനകത്തുള്ളത്, അത് ഒരു രക്ഷയില്ല. അവൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തകർത്തു, അത്ര മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ആ കളരിപ്പയറ്റിൻ്റെ ആ ഒരു മെയ്വഴക്കം കാര്യങ്ങളും ആ ഒരു സ്റ്റണ്ടൊക്കെ ചെയ്യുന്നത് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും, അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭാവിയിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് മാമാങ്കം അറിയാലോ, എല്ലാവർക്കും കഥയൊക്കെ കേട്ടിട്ടുണ്ടാകും. യുദ്ധം തന്നെയാണ് ഈ സിനിമയുടെ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഒരു നാടിന്റെ കുടിപ്പകയുടെ ഒരു കഥയാണ് ഇതിൽ വരുന്നത്. അതിൽ ചാവേറുകളായിട്ട് കുറച്ച് ആൾക്കാർ പോകുന്നു, അതാണ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമേന നമുക്ക് ഇതിന്റെ ഗെറ്റപ്പ്, ഇതിന്റെ ലൊക്കേഷൻസ്, ഇതിന്റെ സെറ്റ് ഒക്കെ നമുക്ക് എന്താ പഴശ്ശിരാജയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റോറി എന്ന് പറയുന്നത് യുദ്ധം അതിനകത്തും ഇതിനകത്തും യുദ്ധം ഉണ്ടെങ്കിൽ പോലും കുറച്ച് ഡിഫറെന്റ് ആണ്.
അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സ് ആയി കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന അടുത്തല്ല ഇതിന്റെ ക്ലൈമാക്സും ചെന്നെത്തുന്നത്. ആ ക്ലൈമാക്സിലും ഉണ്ട് വലിയ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യം, ഏതൊരു കാലത്തും ആ ഒരു അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഈ സിനിമ പാസ് ചെയ്യുന്നത്. പിന്നെ മമ്മൂക്കയുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ഗെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ത്രീ വേഷം പോലെ ഒരു സ്ത്രൈണതയുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ഫോട്ടോവും ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഇതിലുണ്ട്. അപ്പൊ അത് കുറച്ച് നല്ല രസമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വേഷത്തിൽ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് അഭിനയിച്ച ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. മിക്കവർക്കും കുറച്ച് കുറച്ച് ഭാഗങ്ങളിലാണ് ചെയ്യാനുള്ളത്. പക്ഷെ ആ ഒരു ചെയ്ത ഭാഗങ്ങൾ എല്ലാവരും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുക മമ്മൂക്ക, പിന്നെ ഈ അച്യുത് എന്ന് പറയുന്ന ആ കുട്ടി, പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ്റെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനൊക്കെ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഇല്ലത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ദൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഗെറ്റപ്പിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ മമ്മൂക്കയുടെ എൻട്രി ഒക്കെ അടിപൊളിയാണ്. നമ്മളെ ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു എൻട്രിയാണ് എല്ലാ സ്ഥലത്തും മമ്മൂക്കൊക്കെ ഉള്ളത്. അതുപോലെ ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താണ് കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു ലാഗ് വന്നതൊക്കെ. ഒരു ചരിത്ര കഥയാണ് മാമാങ്കം, അറിയാമോ? അപ്പോൾ ആ ഒരു സ്റ്റോറി എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് ഈ രീതിയിൽ കാണിച്ചില്ലെങ്കിൽ എങ്ങനെ എന്താണ് കുറച്ചും കൂടെ കൂടുതൽ ഈ ഒരു ആൾക്കാരെ പ്രതീക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പഴശ്ശിരാജിലൊക്കെ പോലെ ഫുൾ ഒരു പടം ഫുള്ളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ മാത്രം വേണം എന്ന് വിചാരിച്ചിട്ട് വന്നതുകൊണ്ടായിരിക്കണം അവർക്ക് അങ്ങനെ ഒരു ലാഗ് തോന്നിയത്. ചെറിയൊരു ഭാഗത്ത് ലാഗ് എന്ന് പറയാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു മൂവി അല്ല ഒരു ഇമോഷണൽ വാർ മൂവി എന്ന് ശരിക്കും പറയാൻ പറ്റും. അങ്ങനെ തന്നെ പറയാം, ഇമോഷണൽ വാർ മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ സിനിമ ഉള്ളത്. ചെറിയ എന്താണ് ഇമോഷൻസ് ഉണ്ട്. വ്യത്യസ്തമായ യുദ്ധ തന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാഹുബലിയിലെയൊക്കെ പോലെ നമുക്കിതിനെ ആ ഒരു ഇതിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെറ്റിൻ്റെ കാര്യമായാലും നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റാണുള്ളത്. ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ മനോഹരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സെറ്റിൻ്റെ ഒക്കെ ഭംഗി കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. മാമാങ്കം എന്ന് കേട്ടിട്ട് നമ്മൾ കുറേ ചരിത്ര കഥകൾ മാത്രമൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് മുന്നിൽ കൊണ്ടു തരുമ്പം ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടു കൂടിയാണ് ഇങ്ങനെ കണ്ടത്. ഒരു കഥ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് മുന്നിൽ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. ഞാൻ ആ ഒരു ആകാംക്ഷയിൽ കണ്ടതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെ തോന്നിയത് ആ മാമാങ്കം എന്ന് പറയുന്ന ആ ഒരു ഉത്സവം അത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന യുദ്ധത്തിനെയാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ആ ഉത്സവം അതിൻ്റെ സെറ്റപ്പ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി. ഒരു യുദ്ധം സ്റ്റോറി ആയിട്ടുള്ള എല്ലാ സിനിമയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മൊത്തത്തിൽ തന്നെ വേണം, ക്ലൈമാക്സ് മാത്രമല്ല സ്റ്റോറി മൊത്തത്തിൽ തന്നെ പറയാം. ഒരു യുദ്ധം അങ്ങനെ ഒരു കഥയായിട്ട് വരുന്ന ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് സംവിധായക രീതി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഈ സിനിമ എന്തായാലും കാണേണ്ടത് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് മറ്റുള്ള ആ സിനിമകളിൽ നിന്നും പഴശ്ശിരാജയിൽ നിന്നുമൊക്കെ ഡിഫറെൻ്റ് ആണ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ പ്രിന്റ് കണ്ടിട്ടോ നമ്മളെ DVD കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. ശരിക്കും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോഴാണ് ആ ഒരു സൗണ്ട് എഫക്റ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഇത് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട മൂവി തന്നെയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വേറെ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് ഭയങ്കര ഒരു മാസ് പടം എന്നുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കാണേണ്ട ഒരു സിനിമയല്ല.
അതല്ലാത്ത രീതിയിൽ നിങ്ങൾ മാമാങ്കം എന്നുള്ള ആ ഒരു സ്റ്റോറിനെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പോയൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള പുതിയ കാഴ്ചകളും പുതിയ രുചികളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.